പ്രൈസ് ദി ലോർഡ്. സൈവൻ സൈ അഡ്മിനിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വേഴ്സലയവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ വേദനയ്ക്ക് വളരെ തണലായി, നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്നതായി, നിങ്ങൾക്ക് വേണ്ടി നല്ല ആശ്വാസം പകരുന്നതായി, നല്ല വിടുതൽ പകരുന്നതായി ഇത് മാറാൻ പോകുകയാണ്. സിസ്റ്റർ മേഴ്സി സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പറയുന്ന വചനം നിങ്ങളിന്ന് വളരെ ബലപ്പെടുത്താൻ പോകുന്നെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേഴ്സ് ഓഫ് എയർ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശുവിനകത്തുള്ള സ്നേഹം തന്നെ അറിയിക്കുന്നു. വീണ്ടും വചനമായി നിൽക്കുവാൻ, വചനം ഒന്നിച്ച് ഷെയർ ചെയ്യുവാൻ, പരിശുദ്ധാലും അവിടെയാക്കുന്ന എല്ലാ സാവകാശങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വിഷയങ്ങൾക്കൊക്കെ മറുപടി തന്നു. ദൈവം നമ്മളെ നടത്തി. ദൈവത്തിൻ്റെ വിശ്വസ്തത ഓരോ നിമിഷവും തിരിച്ചറിയുവാൻ, കർത്താവിൻ്റെ കൃപയും കരുണയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ ആത്മവിടയാക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ കൃപകൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ടാണ് അമീൻ ഇന്ന് പകൽ വീണ്ടും നമ്മളായിരിക്കുന്നത്. അമീൻ. എത്രയോ അപകടങ്ങൾ, എത്രയോ അനർത്ഥങ്ങൾ അമീൻ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ അവയിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിച്ചു കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത. അവൻ ഒരിക്കലും മനുഷ്യൻ വിശ്വസ്തനായി അമീൻ ഒരിക്കലും തീരുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയില്ല. വേദവസ്ഥ ഉടനീളം പഠിപ്പിക്കുന്നേ അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. ദൈവമക്കളെ, നിങ്ങളോടുള്ള വിശ്വസ്തയ്ക്കും ദൈവത്തിന് ഭംഗം വരുത്തുവാൻ കഴിയത്തില്ല. 2017 പുതിയ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മ കൈമാറുന്ന വർഷമാണ്, അത് പ്രാപിക്കുന്ന വർഷമാണ്. ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുത്തനൊരു ഉത്തേജനം നൽകി പരിശുദ്ധ ആത്മാവിൻ്റെ കൃപയിൽ മുന്നോട്ട് പോകുവാൻ ഉള്ള ജീവിതം അമീൻ നല്ല രീതിയിൽ നയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അമീൻ. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 4:17 അതിൻ്റെ 17 വാക്യം: മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി. ഇന്ന് പകൽക്കാലം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ വിളിച്ചു പറയുകയാണ്. അമീൻ. റോമയിലുള്ള വിശുദ്ധന്മാർക്ക്, അല്ലെങ്കിൽ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട, കർത്താവിനായി നിയോഗിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് അമീൻ പൗലോസ് ഇവിടെ വിളിച്ചു പറയുകയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അമീൻ. അതുമാത്രമല്ല ദൈവമക്കളെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച് വേർതിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അമീൻ. ഈ ലേഖനത്തിലെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയെപ്പറ്റിയും വിശ്വാസത്താലുള്ള നീതീകരണത്തെപ്പറ്റിയൊക്കെ അമീൻ അടിവരയിട്ട് അമീൻ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് എഴുതിയ വിലയേറിയ ഒരു ലേഖനമാണ് റോമാലേഖനം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ആ ചിത്രം പെട്ടെന്ന് ഓടി വരുമ്പോൾ. റോമയിലെ വിശ്വാസികൾക്ക് അന്ന് ലേഖനം എഴുതിയെങ്കിൽ ഇന്ന് പകൽ പുതിയ നിയമസഭയിൽ ഉള്ള വിശ്വാസ വീരന്മാർക്കായി പൗലോസ് എഴുതി ചേർത്തിരിക്കുന്ന ലേഖനമായി ഈ റോമാലേഖനത്തെ നമുക്ക് കരുതാൻ കഴിയുന്നുണ്ട്. കാരണം അനേക മർമ്മങ്ങൾ ഇതിൽ വെളിപ്പെട്ട് കിടക്കുമ്പോൾ അമീൻ, അനേക അമീൻ സ്തോത്രം സത്യങ്ങൾ ഇതിൽ കൂടെ പൗലോസ് എഴുതി കാട്ടുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുക ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വചനമാണ് ഇന്ന് പകൽ വായിക്കുവാനിടയായി. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ മരിച്ചെന്ന് പറഞ്ഞ പലതും ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വാഗ്ദത്ത പ്രകാരം അമീൻ ജീവനോടെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകാം. അമീൻ. അനേക വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവ് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള വ്യക്തിയാകാം എന്ന് പകലി വചനം കേൾക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വീണ്ടും നിങ്ങളോട് അടിവരയിട്ട് വിളിച്ചു പറയുന്നു, അമീൻ വാഗ്ദത്തങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. 2016 അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേലുള്ള വാഗ്ദത്ത നിവർത്തീകരണം ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അമീൻ പൗലോസ് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, അവൻ ജീവിക്കുന്നത് കൊണ്ട് അമീൻ നമ്മുടെ വാഗ്ദത്തങ്ങൾ അമീൻ ജീവിക്കും. അമീൻ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്, കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് അമീൻ എന്നോടുള്ള വിലയേറിയ വാഗ്ദത്തങ്ങൾ അമീൻ അവൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്. അമീൻ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നാം പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചില അമീൻ ഭൗതിക നന്മകളുടെ പട്ടികയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ആത്മീയമായാലും ഭൗതിക വിഷയങ്ങളായാലും പരിശുദ്ധാത്മാവ് അമീൻ ഏറ്റവും വിലപ്പെട്ട വാഗ്ദത്തങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിപ്പിക്കുന്ന ഒരാത്മാവാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്, കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഒരിക്കലും അമീൻ എൻ്റെ വാഗ്ദത്തങ്ങൾ മരിച്ചു പോകത്തില്ല. ഒരു പക്ഷേ നിങ്ങൾ രോഗിയാകാം. അമീൻ. പല ഹോസ്പിറ്റലുകളിൽ മാറി മാറി ചികിത്സിച്ചിട്ട് അമീൻ പല മെഡിസിനുകൾ അമീൻ നിങ്ങളുടെ ശരീരത്തിൽ കൂടെ പാസ് ചെയ്ത് പോയതൊക്കെ ആകാം, അനേക മരുന്നുകളൊക്കെ നിങ്ങൾ കഴിച്ച വ്യക്തിയാകാം. എന്നാൽ ഇതിനൊന്നും വിടുതൽ ഇതുവരെ തരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അമീൻ. ഒരു പക്ഷേ വൈദ്യശാസ്ത്രം പറഞ്ഞു കാണും 24 മണിക്കൂറുകൾ അമീൻ അതിനിപ്പുറം നിന്റെ ജീവിതം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. എന്നാൽ കർത്താവ് പറയുന്നത് അവൻ ജീവിക്കുന്നത് കൊണ്ട് അമീൻ നിങ്ങൾ ജീവിക്കുന്നു. മക്കളെ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഭീതിയാകാം നിങ്ങളെ സ്തോത്രം, അല്ലെങ്കിൽ ഭയത്തിൻ്റെ അടിമയാകാം ഈ വചനം കേൾക്കുന്ന അമീൻ നിങ്ങൾ ആരെങ്കിലും. അമീൻ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിന് വിളിച്ചു പറയുവാനുള്ളത്, ഒരു ഭയത്തിനും നിന്നെ കീഴടക്കുവാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ആവസിക്കുമ്പോൾ ഒരു ഭയത്തിനും നമ്മളെ കീഴടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പല പ്രതിസന്ധികൾ, പല കഷ്ടങ്ങൾ, പല വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് അമീൻ നമ്മുടെ പടകിൽ അമീൻ യേശുവിനെ ഉണർത്തുവാൻ മനസ്സുണ്ടെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്.
അമീൻ കർത്താവിൻ്റെ പ്രത്യേകതയാണ്. അമീൻ ജീവിപ്പിക്കുന്ന ഒരു ദൈവം. നമുക്കറിയാമല്ലോ മെഡിക്കൽ സയൻസ് വളരെ വളർന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നേ. അമീൻ അനേക പ്രതിവിധികൾ, അനേക രോഗങ്ങൾ ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നേ. എന്നാൽ മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ മാത്രം ഒരു മെഡിസിനും ഒരു വൈദ്യശാസ്ത്രവും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. ഹല്ലേലൂ. എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ഭക്തൻ അറിയാം, അമീൻ അവൻ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് അമീൻ എൻ്റെ വാഗ്ദത്തങ്ങൾ മാത്രമല്ല ഞാനും ജീവിക്കുവാനായിട്ട് റെഡിയായി തീരും. ദൈവമക്കളെ, വചനം പഠിക്കുമ്പോൾ തൻ്റെ ഭക്തന്മാരെല്ലാം ഈ വചനത്തിൽ കൂടെ യാത്ര ചെയ്തവരാ. ദൈവത്തിൻ്റെ വചന ജഡമായി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടെന്ന യോഹന്നാൻ വിളിച്ചു പറയുന്നേ. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ജീവൻ തരുന്നതാ. ആമീൻ. ഹല്ലേലൂയ. ഒരിക്കലും നന്നാകത്തില്ലെന്ന് പറഞ്ഞതിനെ, ഒരിക്കലും ആമീൻ ശരിയാകത്തില്ലെന്ന് പറഞ്ഞതിനെയൊക്കെ ആമീൻ ഹല്ലേലൂ തച്ചുടച്ചു വാർത്തെടുത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട അനേക ചരിത്രങ്ങൾ വേദോസ്തവത്തിന് പറയാനുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ കടന്നുപോകുന്ന പാതകളെല്ലാം ദുർഘടമേടുകളാകാം. അടുത്ത നിമിഷം എന്നെ ആരൊന്ന് കൈപിടിച്ച് താങ്ങുവെന്ന് നിങ്ങൾ ഭാരപ്പെടുമ്പോൾ ആമീൻ ദൈവത്തിൻ്റെ ആത്മാവിന് വിളിച്ചു പറയുവാനുള്ളത് ആമീൻ മരുഭൂമിക്ക് തുല്യമായ വിഷയത്തിൽ കൂടെ, അല്ലെങ്കിൽ മരുഭൂമിക്ക് തുല്യമായ അനുഭവത്തിൽ കൂടെ ആകാം നിങ്ങൾ യാത്ര ചെയ്തത്. ഒരു വാക്കു പറയുവാൻ ആരുമില്ലാത്ത മേഖലയിൽ ആമീൻ നിന്റെ ആ ദാഹത്തിന് ഒരു തുള്ളി വെള്ളം പകർന്നു തരുവാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ അവർ നിന്റെ അടുത്ത് ഇറങ്ങി വരും. ഒരുപക്ഷെ ദാഹിച്ചു ആമീൻ വരണ്ട മേഖലയിൽ ആമീൻ സ്തോത്രം പരിശുദ്ധാത്മാവ് ആകുന്ന ആമീൻ ജനം നിന്റെ ജീവിതത്തിൽ അവൻ പകർന്നു തരും. ആമീൻ ഒരുപക്ഷെ അടുത്ത നിമിഷം ഞാൻ എന്തായിത്തീരും എന്നൊക്കെ നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ ഭാവി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു നേട്ടവും ഇതുവരെ കൊയ്തിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയുവാനുള്ളത് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇതുവരെ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത പുതിയ ചില അനുഭവങ്ങൾ, ആമേ പുതിയ ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ പകർന്നു തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നിങ്ങളെ ജീവിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആമേൻ എഴുന്നേൽപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ മാത്രം നിന്നെ ഒന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് അടുത്ത മണ്ഡലത്തിലേക്ക് നിന്നെ നടത്താം. ദൈവത്തിൻ്റെ പൈതലെ, ആമീൻ വിശ്വാസ ജീവിതം പ്രശ്നങ്ങളെക്കൊണ്ട് നിറഞ്ഞതാ, പ്രതികൂലങ്ങളെക്കൊണ്ട് നിറഞ്ഞതൊക്കെയെങ്കിലും ആമീൻ പരിശുദ്ധാത്മാവ് തന്ന വാഗ്ദത്തം, ആമീൻ അവൻ്റെ കൃപ നമ്മളുടെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട്, അവൻ്റെ ശക്തി നമ്മളുടെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് നമ്മൾ തോറ്റവരല്ല. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം തന്നെ പറയാറുണ്ട്, ആമീൻ എൻ്റെ ജീവിതം പരാജയമാണോ, ആമീൻ ഞാൻ ഹല്ലേലൂയ ഞാൻ കടന്നുപോകുന്ന പാതയിൽ ഞാൻ വിജയം കണ്ടെത്തുമോ. എന്നാൽ കർത്താവിൽ ജീവിക്കുന്ന ഒരു ഭക്തൻ അറിയാം, ഞാൻ കടന്നു പോകുന്ന പാതകളിൽ ആമീൻ കല്ലും മുള്ളും ഒക്കെ ഉണ്ടെങ്കിലും ആമീൻ ഹല്ലേലൂയ അവൻ്റെ കൃപ എൻ്റെ മേൽ ഉള്ളതുകൊണ്ട് ഉടമന ശാന്തന റകൽക്കനക ആമീൻ ഇന്ന് പകൽ ആർക്ക് തിരിച്ചറിയാൻ കഴിയും? ദൈവത്തിൻ്റെ കൃപയാ എന്നെ നേരെ നടത്തുന്നേ. അവൻ്റെ കൃപയാ ആമീൻ സ്തോത്രം. ഹല്ലേലൂ. പച്ചയായ പുൽപ്പറങ്ങളിൽ ആമീൻ ഹല്ലേലൂ എന്നെ അവൻ നടത്തുന്ന ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കൂരിരുൾ നിറഞ്ഞ കാലഘട്ടമാണെങ്കിൽ ആമീൻ ദൈവത്തിൻ്റെ ആത്മാവിന് നിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുവാൻ കഴിയും, നിന്റെ ഭാവിയെ പണിതെടുക്കുവാൻ കഴിയും. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ആമീൻ നന്മ മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. മക്കളെ, അമ്മേ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മളെ വിട്ട് കടന്നുപോയില്ലേ? അമ്മൻ അവൻ തിന്മയൊന്നും ചെയ്യുന്ന ദൈവമല്ല. സ്തോത്രം. ഹൽ ഭക്തൻ അവൻ ഇങ്ങനെ ഒരു പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ ഇനിയും നന്മ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ, തിന്മയ്ക്കായിട്ടൊന്നും അവൻ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഭവിച്ചില്ല. സ്തോത്രം. ഇന്ന് പകൽ ഭാരമേറിയ വിഷയമുണ്ടെങ്കിലും ദൈവം നിന്നെ നേരെ നടത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. നിന്റെ ഭാവി അവൻ തിരിച്ചറിയുന്ന ദൈവമാ. അമ്മൻ ഇവിടെ അമ്മൻ റോമർക്കെഴുതിയ ലേഖനത്തിൽ അമ്മൻ പൗലോസ് വിളിച്ചു പറയുക, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 11-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ആമീൻ ഒരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. അവിടെ കർത്താവ് ഏറ്റവും സ്നേഹിച്ച കുടുംബത്തെപ്പറ്റി, അല്ലെങ്കിൽ ബെഥാന്യയിലുള്ള ഒരു ഭവനത്തെപ്പറ്റി, മാർത്തയുടെ മറിയയുടെ ഭവനത്തെപ്പറ്റി ആമീൻ ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അവിടെ കർത്താവ് സ്നേഹിച്ച ഭവനമായ ആമീൻ ലാസറിന്റെ ഭവനത്തെപ്പറ്റി, അല്ലെങ്കിൽ മാർത്തയുടെ മറിയയുടെയും ആമീൻ ഭവനത്തെപ്പറ്റി ആമീൻ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. ആമീൻ കർത്താവ് വളരെ സ്നേഹിച്ച ഭവനത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? കർത്താവ് എപ്പോഴും അവരുടെ കഷ്ടത്തിലും അവരുടെ ദുഃഖത്തിലും അവരുടെ വേദന നിറഞ്ഞ അനുഭവങ്ങളിലൊക്കെ കർത്താവ് കൂടെ കാണും. എന്നാൽ ഇവിടെ നടന്ന സാഹചര്യങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. ആമീൻ കർത്താവ് വരെ വളരെ സ്നേഹിച്ചു. ആ വാക്യം നമുക്ക് വായിക്കുമ്പോൾ 11-ാം അധ്യായം ആമീൻ സ്തോത്രം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആമീൻ യേശു സ്നേഹിച്ച ഭവനമാണ്. എന്നാൽ ലാസർ രോഗിയായി കിടന്നപ്പോൾ ആമീൻ യേശു വാർത്ത അറിയുവാൻ ഇടയായി. കാരണം ആമീൻ സുവാർത്താദൂതികൾ ആരോ, അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ് അവിടെ ആമീൻ കടന്നിയെന്ന് അവിടെ അറിയിക്കുക, യേശുവെ ലാസർ മരിച്ചുപോയി, നീ സ്നേഹിച്ച ലാസറില്ലേ ആമീൻ ലാസർ മരിച്ചുപോയി, നീ കടന്നുപോകുന്ന ഭവനം, നീ പാർക്കുന്ന ആ ഭവനമില്ലേ, ആ ഭവനത്തിലെ ലാസറിന് ആമീൻ അവൻ രോഗിയായി കിടക്കുകയാണ്. സ്തോത്രം. എന്നാൽ ആമീൻ 4-ാം വാക്യം വായിക്കുമ്പോൾ യേശു അത് കേട്ടിട്ട് ഈ ദീന മരണത്തിനായിട്ട്
ആയിട്ടല്ല, ദൈവോത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. യേശു വളരെ സ്നേഹിച്ച ഭവനമാണ്. എന്നാൽ ഈ മൂന്നും നാലും വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും യേശു സ്നേഹിച്ച ഭവനമായിട്ടും ഈ വാർത്ത അറിഞ്ഞ യേശു അമ്മേ താൻ അന്നായിരുന്ന ആ ദേശത്ത് രണ്ടു ദിവസം കൂടെ പാർക്കുകയാണ്. അതിന്റെ അർത്ഥം എന്തുവാ ദൈവമക്കളെ? സ്തോത്രം. യേശു സ്നേഹിച്ച ആ ഭവനത്തിൽ ഒരു മരണമാണോ കർത്താവ് പ്രതീക്ഷിക്കുന്നത്? ഹല്ലേലൂയ. അല്ലെങ്കിൽ അടുത്ത നിമിഷം ഒരു വിലാപ ഭവനമായിട്ടാണോ യേശു ആ ഭവനത്തെ പറ്റി ആഗ്രഹിക്കുന്നത്? കർത്താവിന് വേണ്ടി അമ്മൻ യേശുവിനെ സ്നേഹിക്കുന്ന അമ്മൻ വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അമ്മൻ യേശുവിന് വലിയ സ്ഥാനമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിലുള്ള മറുപടി താമസിക്കുമ്പോൾ നാം ഓർക്കും യേശു എന്നെ മറന്നുപോയോ, അല്ലെങ്കിൽ കർത്താവിനോട് വെളിപ്പെടുവാനുള്ള സമയമായില്ലേ, എന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ അമ്മൻ മറുപടി ഇതുവരെ ലഭിക്കുവാനുള്ള സമയമായില്ലേ എന്നൊക്കെ ഓർത്ത് നമ്മൾ പിറുപിറുക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലൊക്കെയുണ്ട്. എന്നാൽ യേശു അവരെ സ്നേഹിച്ചിരുന്നെന്ന താഴത്തെ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നേ. അമ്മേ, പിന്നെ യേശു സ്നേഹിച്ച ഭവനമായിട്ടും രണ്ട് ദിവസം കൂടി യേശു ഇവിടെ താമസിക്കാൻ കാരണമെന്താ? ദൈവത്തിൻ്റെ ഒരു വലിയ മഹത്വം ആ ഭവനത്തിൽ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിച്ചിരുന്നു. അമ്മേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടി താമസിക്കുമ്പോൾ അമ്മേ യേശു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ തക്ക സമയത്ത് ആ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മൾക്കൂടെ വെളിപ്പെടുന്നേ. സ്തോത്രം. കർത്താവ് സ്നേഹിക്കാതിരുന്നിട്ടല്ല ലാസറിന് ദീനം വന്നേ. സ്തോത്രം. ദൈവത്തിന് അറിയാമായിരുന്നു, കർത്താവിന് അറിയാമായിരുന്നു ഇവന്റെ രോഗം. ഹല്ലേലൂയ. അവ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള ഒരവസരം ആ മുമ്പോട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ. അമ്മൻ, ഈ രോഗം മൂർച്ഛിച്ച് ലാസർ മരണത്തിന്റെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. അമ്മൻ, ഹല്ലേലൂയ. വലിയൊരു വിലാപ ഭവനമായി ആ മാർത്തയുടെ ഭവനം അല്ലെങ്കിൽ മറിയയുടെ ഭവനം തീർന്നിരിക്കുക. അമ്മൻ, സ്തോത്ര. ബെഥാന്യയെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുമ്പോൾ അമ്മ ദേശത്ത് അനേക ഭവനങ്ങളുണ്ട്. എന്നാൽ ഈ ബെഥാന്യയിലെ ഈ മാർത്തയുടെ മറിയയുടെ ലാസറിന്റെ ഭവനത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവിടെ സന്തോഷമുള്ള ഭവനമായിരുന്നു, അത് ആർപ്പുള്ള ഭവനമായിരുന്നു, അത് ദൈവ സ്നേഹമുള്ള ഭവനമായിരുന്നു. കാരണം യേശുവിനവിടെ അവൻ പ്രത്യേക ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന് പകൽ നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, കർത്താവിന് നമ്മുടെ ഭവനത്തിൽ എന്താ സ്ഥാനമുള്ളത്? ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും രോഗം മാത്രം മാറ്റുന്ന ഒരു യേശുവായിട്ടാണോ യേശു നമ്മുടെ ഭവനത്തിൽ വെളിപ്പെടുന്നത്? രോഗസൗഖ്യത്തിന്റെ വക്താവായി മാത്രമാണോ യേശു നമ്മുടെ ഭവനത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നത്? അതോ അവൻ ഒരു കടഭാരം മാറ്റുന്ന ഒരു കർത്താവായി മാത്രമാണോ ഇന്ന് പകൽക്കാലം ഹല സകലത്തെ ഉളവാക്കിയ അവൻ യേശുവിന്റെ അടുത്തേക്ക് നാം കടന്നു വരികയാണെങ്കിൽ, നാം അവനെ സ്നേഹിച്ച് നമ്മുടെ ഭവനത്തിൽ അവനെ കൈക്കൊണ്ടാൽ അവൻ കഷ്ടങ്ങൾ കാണും, പീഡകൾ കാണും. അവൻ ഹല്ലേലൂയ സമ്പന്നത അല്ലാത്ത അവസ്ഥകൾ ഭവനത്തിൽ കാണും ദൈവമക്കളെ. എന്നാലും അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ തക്ക സമയത്ത് വെളിപ്പെട്ട് വരും. ഒരുപക്ഷെ അവൻ അനേക എക്സാമുകൾ നീ എഴുതിയ വ്യക്തിയാകാം, നിന്റെ ഭാവിക്കായി അനേക പരീക്ഷകൾ നീ അറ്റൻഡ് ചെയ്ത വ്യക്തിയാകാം. ഇതുവരെ ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലെങ്കിൽ, നിന്റെ ഭാവി എങ്ങും എത്തപ്പെടാത്ത അവസ്ഥയിൽ അവൻ ആ നിൽക്കുന്നതെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ നീ എൻ്റെ ഭാവിയൊന്ന് മാറ്റിമറിക്കണമേ, നീ എൻ്റെ ഭാവിക്ക് വേണ്ടി ഒന്ന് കരുതണമേ. കർത്താവ് മറന്നുപോകുന്ന ദൈവമല്ല കേട്ടോ. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, എന്നാൽ മറുപടി വെളിപ്പെടാത്ത കാര്യം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഒരു മഹത്വം നിന്നിൽ കൂടെ വെളിപ്പെടുവാനുണ്ട്. യേശു ആരെ നീ സേവിക്കുന്ന ദൈവം ആരെന്ന് നിന്റെ കുടുംബത്തിൻ്റെ മധ്യത്തിൽ അമ്മേ നിന്റെ ഹല്ലേലൂയ ചാർച്ചക്കാരുടെ ഇടയിൽ അമ്മേ നീ സേവിക്കുന്ന യേശു ആരെന്നുള്ള സത്യം അമ്മേ നീ മൂലം പുറത്തു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ സ്വന്തമായി ഭവനമില്ലാത്ത പലരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ വൈദ്യലെ നിങ്ങൾ വർഷങ്ങളായി കാണാം, ഒരു ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് അമ്മൻ വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ, അവൻ സകലവും നന്നായി ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ. അമ്മൻ ഇവിടെ ലാസർ അമ്മേ തന്റെ രോഗത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ അമ്മനായി, എന്നാൽ യേശു ആ സമയത്തൊന്നും അവിടെ ചെന്നില്ല കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് 17 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ, യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ഇതിനോടകം ലാസറിന്റെ മരണം സംഭവിച്ചു കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് യേശു അറിയുവാനായിട്ട് ഇടയായിത്തീരുന്നു. അമ്മേ യേശു ഹല്ലേലൂയ ഈ ഭവനത്തിനോട് അടുത്ത് എത്തിയപ്പോൾ അമ്മേ തന്നെ എതിരേൽക്കുവാൻ മാർത്ത പെട്ടെന്ന് അടുത്ത് വരിക. അമ്മേൻ അതിന് മുമ്പൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ, അമ്മേ യേശു വീട്ടിൽ തന്റെ ഭവനത്തിൽ കടന്നു വന്ന് അറിഞ്ഞാൽ ഉടനെ മറിയെ ഓടി അടുത്ത് വരാറുള്ളൂ. എന്നാൽ ഹല്ലേലൂയ അമ്മേൻ ദൈവ സ്നേഹം അറിഞ്ഞ അല്ലെങ്കിൽ യേശുവിനെ പറ്റി നല്ലവണ്ണം അറിയാവുന്ന മറിയ, യേശുവിന് എന്ത് അത്ഭുതങ്ങളും ചെയ്യുവാൻ കഴിയുമെന്ന് അമ്മൻ മനസ്സിലാക്കിയിട്ടുള്ള മറിയ, അമ്മൻ കല്ലിൽ യേശു കടന്നു വന്നപ്പോൾ അമ്മൻ ഇവിടെ വെളിപ്പെടുന്നതായിട്ടല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അമ്മൻ മാർത്ത തന്റെ അടുത്തേക്ക് ഓടി വരിക. എന്നാൽ വളരെ സങ്കടകരമായ അപേക്ഷകൾ അല്ലെങ്കിൽ വളരെ സങ്കടമായ കാര്യങ്ങൾ മാർത്ത ഇവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മൻ യേശു അവളോട് പറയുക, അമ്മൻ പുനരുത്ഥാനത്തിൽ അമ്മൻ സ്തോത്രം അമ്മൻ നിന്റെ സഹോദരൻ വീണ്ടും അമ്മൻ എഴുന്നേറ്റ് വരും എന്നൊക്കെ ഇവിടെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ അമ്മൻ ആ ആശ്വാസവാക്കുകൾ ഒന്നും മാർത്തയ്ക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും നമുക്ക് താഴോട്ട് വായിക്കാൻ കഴിയുമ്പോൾ മറിയയും കടന്ന് നീ വാക്ക് തന്നെ പറയുക, അമ്മൻ കർത്താവെ ഒത്തിരി പരിഭവമൊക്കെ രണ്ട് സഹോദരിമാർ മാറി മാറി പറഞ്ഞപ്പോൾ അമ്മൻ അവിടെ നിന്ന് അനേകരുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ
യേശുവും കണ്ണുനീർ വാർത്ത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ യേശു കരഞ്ഞ പല സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഈ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വെച്ച് യേശു കരഞ്ഞ പ്രത്യേക സാഹചര്യം അവൻ മറ്റുള്ളവരുടെ കണ്ണുപോലും കുളിർപ്പിക്കുന്നതായിരുന്നു. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ ദുഃഖത്തിന്റെ സാഹചര്യത്തിൽ അവൻ അനേകർ നമുക്ക് വേണ്ടി കരയാനുണ്ടെങ്കിലും യേശു, ഹല്ലേലൂയ, നമ്മുടെ വിഷയത്തിൽ അവൻ സ്തോത്രം ഒന്ന് മനസ്സലിഞ്ഞാൽ അവൻ നമ്മുടെ ജീവിതം വിജയമായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. അവൻ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നേ അവൻ അവനെ വെച്ചത് എവിടെ? സ്തോത്രം. അതിനിടയ്ക്ക് അവൻ മറിയ പറയുന്നുണ്ട്, നാറ്റം വെച്ച് തുടങ്ങി അവൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരു പ്രതീക്ഷയുമില്ല, എല്ലാ വഴികളും അടഞ്ഞുപോയി, ഇനി ഒരു സാധ്യതകളും കാണുന്നില്ല. അവൻ നാറ്റം വെച്ച് തുടങ്ങി അവൻ ഇനിയും കല്ലറയിൽ അവൻ കിടക്കുക തന്നെയുള്ളൂ, അവൻ ഇനി രക്ഷ അല്ല വേറെ ഒരു അവൻ ഒരു പോംവഴിയും കാണുന്നില്ലെന്നൊക്കെ ഈ സഹോദരിമാർ പറഞ്ഞെങ്കിലും കർത്താവ് പറയുക, അവൻ സ്തോത്രം, അവൻ ഹല്ലേലൂയ, ലാസറിനെ വെച്ചത് എവിടെയാ? ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്ന മേഖലയിൽ ദൈവാത്മാവ് ചോദിക്കുക, നിന്റെ വാമിൻസ്, നിന്റെ വിഷയം എന്താ? നിന്റെ വിഷയം രോഗമാണോ? നിന്റെ വിഷയം കഷ്ടമാണോ? ഹല്ലേലൂയ, ആത്മീയ ജീവിതത്തിൽ വളരുവാൻ കഴിയാത്ത ലെവലുകളാണോ? ആമേൻ. നിന്റെ വിഷയം എവിടെ വെച്ചിരിക്കുന്നത്? സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാ വിഷയത്തെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ രോഗത്തെ തൊടുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ആമേൻ വഴി കാണിച്ചു തരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന് എല്ലാത്തിന്റെ മുമ്പ് എല്ലാ വിഷയത്തിനും അവൻ മറുപടി ഉണ്ട്, വ്യക്തമായി. അവൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ അത് വ്യക്തമായ മറുപടി ആയിരിക്കും. എന്നാൽ നാം പലതിനെ ചൊല്ലി അവൻ നമ്മുടെ ഉള്ളം കലങ്ങുമ്പോൾ അവൻ ദൈവത്തിന്റെ പ്രവൃത്തി താമസിക്കുകയാ. അവൻ ദൈവ സന്നിധിയിൽ നാം പിറുവിറുക്കുമ്പോൾ നമ്മുടെ വാഗ്ദത്തങ്ങൾ താമസിക്കുകയാ. ഓ, ഇന്ന് പകൽ ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുത്താട്ട് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ എത്ര അവൻ കാലപ്പഴക്കം ചെന്നതായാലും അവൻ അതിനെ പുറത്തു കൊണ്ടുവരുവാൻ ആത്മാവിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. അവനെ വെച്ചത് എവിടെയെന്ന് ആമേൻ സ്തോത്രം യേശു ചോദിച്ചപ്പോൾ ആ കല്ലറ അവര് കാണിച്ചു കൊടുക്കുക. ആമേൻ സ്തോത്രം. അതിന്റെ ഹല്ലേലൂയ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 44 വാക്യം കാണുമ്പോൾ ആമേൻ സ്തോത്രം, ലാസറയെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. യേശു പറയുക, ലാസറെ പുറത്തു വരിക. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം സകലത്തെയും പുറത്തു കൊണ്ടുവരുന്നതാ. സ്തോത്രം. ഒരിക്കലും ജീവിക്കത്തില്ലെന്ന് ആമേൻ വിധി പറഞ്ഞ ചിലതിന്റെ മുമ്പിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ആമേൻ. നീ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതുകൊണ്ട് നിന്റെ കുടുംബത്തിലുള്ളവർ പലരും പറഞ്ഞു കാണും, ആമേൻ, നിന്റെ ഭാവി എല്ലാം അസ്തമിച്ചു പോയി, നിന്റെ തലമുറകളുടെ വിവാഹം നടക്കത്തില്ല, ഈ വിശ്വാസ മാർഗത്തിൽ ഇറങ്ങിയതുകൊണ്ട് നീ ഒരു പരിഹാസ പാത്രമാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇങ്ങനെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആമേൻ, ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ ആമേൻ ലാസർ ജീവനോടെ പുറത്തു വന്നെന്ന വേദോസ്ഥ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തങ്ങൾ ഏതായിരുന്നാലും ആമേൻ ഒരിക്കലും പുറത്തു വരത്തില്ല, അല്ലെങ്കിൽ വരികയില്ലെന്നൊക്കെ പലരും വിധിച്ചെങ്കിലും പരിശുദ്ധൻ വിളിച്ചു പറയും, നിന്റെ വാഗ്ദത്തം എത്ര കാലപ്പഴക്കം ചെന്നതായാലും എത്ര ജീർണിച്ചതായാലും ആമേൻ നീ പ്രാർത്ഥിച്ചു മറന്ന വിഷയമായാലും ദൈവത്തിന്റെ പരിശുദ്ധൻ അത് പുറത്തു കൊണ്ടുവരുവാൻ പദ്ധതിയുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്, എന്റെ വാഗ്ദത്തം അവൻ തക്ക സമയത്ത് പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ പൈതലെ, വിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയുന്നേ. ആമേൻ. ഈ മാർത്തയും മറിയം ഒരുപക്ഷെ ഓർത്തു ആമേൻ തന്റെ സഹോദരനെ ഇനി പുനരുത്ഥാനത്തിൽ മാത്രമേ ജീവനോടെ പുറത്തു വരത്തുള്ളൂ. എന്നാൽ കർത്താവ് നിന്റെ ഭവനത്തിൽ ഉള്ളതുകൊണ്ട് ആമേൻ നിന്റെ ഹല്ലേലൂയ നിന്റെ ചുറ്റുപാട് പരിഹസിക്കത്തക്ക രീതിയിൽ അവൻ നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നിന്റെ വാഗ്ദത്തത്തെ അവൻ ഓർക്കുന്ന ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. അവനെ ലാസർ ജീവനോടെ പുറത്തു വന്ന ചരിത്രമാ വേദോസ്തം പഠിപ്പിക്കുന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറകർത്താവെ, ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഞാൻ നാളുകളായി ഉപവസിക്കുന്നു, അവൻ നാളുകളായി ഞാൻ നിന്നോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, എന്നാൽ എന്റെ ജീവിതത്തിൽ എന്താ ഒരു ഭാവി ഉണ്ടാകാത്തേ, എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി ലഭിക്കാത്തേ, ആത്മീയ ജീവിതത്തിൽ ദൈവകൃപ കണ്ടെത്തുവാൻ കഴിയാത്ത എന്താ? ദൈവത്തോടൊന്ന് ചോദിക്കാം െങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ കഴിയും. ആമേൻ. 4 ദിവസമായി മരിച്ചിട്ട് നാറ്റം വെച്ച അനുഭവമായാലും ദൈവത്തിന്റെ ആത്മാവിന് അതിനെ ജീവിപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ലാസറിന്റെ ആമേൻ ചരിത്രം ഈ വേദോസ്തം എഴുതിയിട്ടുണ്ടെങ്കിലും ആമേൻ ഇന്ന് പകൽ വിശ്വസിക്കുന്ന ജീവിതത്തിൽ ഈ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. വേദപുസ്തകം പശ്ചാത്തലം പഠിക്കുമ്പോൾ ആമേൻ വിശ്വസിക്കുന്നവരുടെ എല്ലാ അടുത്ത് കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്ത അനേക വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ. നയനിലെ വിധവയെ പറ്റി പഠിക്കുമ്പോൾ ആമേൻ അവിടെ വായിക്കാൻ കഴിയുന്നേ ആമേൻ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു നയനിലെ വിധവ, യേശുവിന്റെ പരിസര ശുശ്രൂഷകാലത്ത് അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ആമേൻ. അനേകർക്ക് അവൻ സൗഖ്യം നൽകി, അനേകരെ അവൻ ജീവിപ്പിച്ച ആമേൻ ചരിത്രമൊക്കെ വേദോസിന് പറയാനുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്പാടെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേദോസ്തം വചന പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ വചനവും ജീവനുള്ളതാ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ വചനമെല്ലാം ജീവിക്കുന്ന വചനമാ. ഒരിക്കലും ഇത് മരിച്ചു
പോകാത്ത വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. അമീൻ, ഹല്ലേലൂയ. അമീൻ, ഇന്ന് ജീവിക്കുന്ന വചനമായതുകൊണ്ട് അമീൻ ഇത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ, ഈ വചനം കേട്ട് ഉൾക്കൊള്ളുന്നവരുടെ ജീവിതത്തിൽ അമീൻ ചില അത്ഭുത വഴികൾ ദൈവം തുറക്കും. ചില അസാധാരണ അത്ഭുതങ്ങൾ അമീൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യും. അമീൻ ഈ നയിനിലെ വിധവയെ സംബന്ധിച്ച് അമീൻ രണ്ട് പ്രധാന അമീൻ വൈഷമ്യങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന്, അവൾ വിധവയായിരുന്നു. രണ്ടാമത്തെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, അവളുടെ ഏകജാതനായ മകൻ മരിച്ചു. തന്റെ ആശ്വാസമായിരുന്ന തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം അമീൻ, ഹല്ലേലൂയ, അവൾ ഓർത്ത് കാണും, അമീൻ ഇവൻ എന്നെ സ്തോത്രം കരുതും, ഇവനായിരിക്കും എൻ്റെ വാർദ്ധക്യത്തിലൊക്കെ എനിക്ക് തണലായിരിക്കേണ്ടതെന്നൊക്കെ അവളുടെ മനസ്സിൽ അവൾ ചിന്തിച്ച് കാണും. ഹല്ലേലൂയ. എന്നാൽ പെട്ടെന്ന് തന്നെ ആശ്രയിച്ച അല്ലെങ്കിൽ തനിക്ക് അമീൻ അഭയമായിരിക്കുമെന്നൊക്കെ കരുതിയ ഈ മകൻ മരിച്ചുപോയി. സ്തോത്രം, വലിയ വിലാപയാത്ര കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ യേശു പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അമീൻ ഈ വലിയ അമീൻ പുരുഷാരത്തെയൊക്കെ കാണുകയാ. സ്തോത്രം, അനേകർ കരഞ്ഞുകൊണ്ട് വരുന്നു. ഒരുവളുടെ കരച്ചിൽ കേട്ട് യേശു അവിടെ നിന്നാ വായിക്കുന്നേ. ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ വിധവയ്ക്ക് അറിയത്തില്ല യേശു സൗഖ്യദായകനാണെന്നോ അമീൻ മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന അമീൻ സർവ്വശക്തനാണെന്നോ എന്നൊന്നും ഈ വിധവയ്ക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. അമീൻ, ഹല്ലേലൂയ. അമീൻ സ്തോത്ര. യേശുവിനെ പറ്റി ഒരുപക്ഷെ അവൾ കേട്ടിട്ട് പോലും ഇല്ലായിരിക്കാം. അമീൻ. എന്നാൽ ഇവളുടെ കരച്ചിൽ യേശു കണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്ന പുരുഷാരൊക്കെ കരഞ്ഞ അനേകർ ചുറ്റുപാട് ഉണ്ടായിട്ടും അമീൻ ഇവളുടെ കരച്ചിൽ യേശു കണ്ടു. ഇന്ന് പകൽ ചുറ്റുപാട് നിനക്ക് വേണ്ടി കരയുന്ന അനേകരുണ്ടായിരിക്കാം. ദേശത്ത് നിന്നെ നോക്കി അമീൻ, ഹല്ലേലൂയ, മനസ്താപമുള്ള അനേകർ നിന്റെ ചുറ്റുപാടൊക്കെ കണ്ടേക്കാം. ഹല്ലേലൂയ. എന്നാൽ നിന്റെ കരച്ചില ദൈവത്തിന് വേണ്ടി എന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ദൈവത്തോട് നിലവിളിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അമീൻ, ഹല്ലേലൂയ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അമീൻ, ഹല്ലേലൂയ, നിന്റെ കരച്ചിൽ സ്വർഗത്തിൽ ചെല്ലും. ദൈവമക്കളെ സ്തോത്രം ചെയ്തു. അവളുടെ സ്വഭാവ വിശേഷം ഒന്നുമല്ല അമീൻ അവളുടെ കരച്ചിലിന്റെ ശബ്ദമാ യേശുവിന്റെ അടുത്ത് എന്നത്. ഓ ജമന ശന്തന, ഇന്ന് പകൽ ആത്മാവിൽ അമീൻ പരിശുദ്ധ ആത്മാവ് വിളിച്ചു പറയുക, അമീൻ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ ഒരു മനസ്സ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കും. രട്ടിനെ അഴിച്ച് അവൻ സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ തന്നെ വിളിച്ചു പറയുക, അവൻ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമാ. അവൻ്റെ ഒരു വിലാപയാത്ര അമീൻ, ഹല്ലേലൂയ, പട്ടണ വാതിൽ കൂടെ കടന്നു വന്നപ്പോൾ മടങ്ങിപ്പോയത് ഒരു ഘോഷയാത്രയായിട്ടാ. നിന്റെ ഭവനത്തിൽ ഇന്ന് വിലാപമാണെങ്കിൽ, ഈ യേശുവിൻ്റെ അടുത്ത് അമീൻ നിനക്ക് കരയുവാൻ മനസ്സുണ്ടെങ്കിൽ അമീൻ നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കും. ദൈവമക്കളെ, അമീൻ നയനിലെ വിധവയെ ഓർത്തു, എൻ്റെ ചരിത്രം അവസാനിച്ചു, എൻ്റെ ഭാവിയെല്ലാം തീർന്നുപോയി എന്നൊക്കെ ഓർത്ത് അവൾ കരഞ്ഞു. അവളുടെ ഭാവിയെ ഓർത്തായിരിക്കാം അവൾ കരഞ്ഞ് നെഞ്ചത്തടിച്ച് അമീൻ അവൾ കരഞ്ഞ് അമീൻ വളരെ വേദനയോടെ അവൾ നടന്നു നീങ്ങിയപ്പോൾ യേശു അവളെ കണ്ടു. ഇന്ന് പകൽ നിന്റെ കരച്ചിൽ നിന്റെ ചുറ്റുപാടുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിലുള്ളവർക്ക് നിന്നെ നന്നായി മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, പരിശുദ്ധൻ നിന്റെ ഭവനത്തിലൊന്ന് ഇറങ്ങിയാൽ അമീൻ നിന്റെ ഉള്ളവസ്ഥ അവൻ കാണുന്നുണ്ട്. അന്തല പൗഡാ രഹസ്യ ടകം. ഇന്ന് പകൽ ആത്മാവിനോട് പറ കർത്താവേ, നീ എന്നെ ശരിക്കൊന്ന് അറിയണമേ. എങ്ങനെയാ കർത്താവ് നമ്മളെ മനസ്സിലാക്കുന്നത്, നമുക്ക് അറിയാൻ കഴിയുന്നേ? നമ്മുടെ കണ്ണുനീർ യഥാർത്ഥമായി ദൈവ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ ഒന്ന് പൊഴിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം ഒന്ന് നുറുക്കുവാൻ അമീൻ, ഹല്ലേലൂയ, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്റെ അടുത്ത് കടന്നു വരും. അമീൻ സ്തോത്രം. അനേക യഹൂദന്മാർ, അനേക പുരുഷാരം അവിടെ കരഞ്ഞു. ദൈവമക്കളെ, അവരുടെ ഒന്നും കരച്ചിലിന്റെ മുമ്പിലല്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നേ. ഹല്ലേലൂയ. അമീൻ സ്തോത്രം ചെയ്തു. അമീൻ. ബാല്യക്കാരെ എഴുന്നേൽക്കാം എന്ന് യേശു അമീൻ അടുത്തി എന്ന് വിളിച്ചു പറയുക. മഞ്ചൻ തൊട്ട് ചുമന്നവരൊക്കെ അവിടെ നിന്ന് യേശുവിന്റെ ശബ്ദം അമീൻ, ഹല്ലേലൂയ, ആ മഞ്ചൽക്കാരെയൊക്കെ അവിടെ നിർത്തിയെന്നാ വായിക്കുന്നേ. ഒരു വലിയ അത്ഭുതം അവിടെ ചെയ്യുവാൻ, ഒരു വീര്യ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുവാൻ അമീൻ കർത്താവിന് കഴിഞ്ഞു. ഹല്ലേലൂയ. ഓ, അനേകരോർത്ത് കാണും, ഇതൊരു പുതിയ അത്ഭുതമല്ലേ? അമീൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അമീൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അത്ഭുതമാണെന്നൊക്കെ പലരും പറഞ്ഞു. യേശു മഞ്ചത്തിലൊന്ന് തൊട്ടാൽ അമീൻ, ഹല്ലേലൂയ, ഒരിക്കലും പുറത്തു വരത്തില്ലെന്നും ഒരിക്കലും ജീവൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അനേകർ വിധി എഴുതിയ മണ്ഡലത്തിൽ ആ ബാല്യക്കാരൻ പുറത്തു വന്ന് ജീവനോടെ പുറത്തു വന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. അമീൻ, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിന് നിന്റെ സാഹചര്യങ്ങളല്ല, നിന്റെ സാധ്യതകളല്ല വിഷയം കേട്ടോ. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിന് സകലത്തെ പുതുതാക്കുവാൻ കഴിയും. അസ്തമിച്ചു പോയി ഇനി ലോകത്തിലില്ലെന്ന് വിധി എഴുതിയതിനെ അമീൻ അനേകം അമീൻ അത്ഭുതങ്ങളുടെ മധ്യത്തിൽ കർത്താവ് എഴുന്നേൽപ്പിച്ച കഥ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ നയിനിലെ വിധവ മടങ്ങി വീട്ടിൽ പോയത് എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ കഴിയും. അവൾ ദുഃഖത്തോടായിരിക്കും വന്നത്. സ്തോത്രം. അവിടെ ചർച്ചക്കാരും ബന്ധുമിത്രാദികളൊക്കെ നോക്കി നിൽക്കുമ്പോൾ അമീൻ, ഹല്ലേലൂയ, അവൾ വേദനയോടെ കടന്നു വന്നെങ്കിലും ഈ യേശു ആരെന്ന് തന്റെ ജീവിതത്തിൽ കണ്ടറിയുകയല്ല ചെയ്തത്. അവളുടെ ജീവിതത്തിലെ അനുഭവം അമീൻ തന്റെ വീട്ടിൽ, ഹല്ലേലൂയ, തനിക്ക് വേണ്ടി സ്വന്തമായി കർത്താവ് എന്താ ചെയ്തത് അമീൻ എന്ന് അവൾ ആത്മാവിൽ ഏറ്റെടുത്ത് മടങ്ങിപ്പോയി കാണും. വലിയൊരു സാക്ഷ്യം കർത്താവിനോട് അവൾ
വഹിച്ചു കാണും. ഹല്ലേലൂയ. അമീൻ. സ്തോത്രം. യേശു സൗഖ്യമാക്കിയവരൊക്കെ, അമീൻ, യേശുവിന്റെ പരിശുശ്രൂഷ കാലത്ത് യേശുവിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചവരൊക്കെ, അമീൻ, ഹല്ലേലൂയ, അമീൻ, അനേക ചേരികളിലും ഗ്രാമങ്ങളിലും ഒക്കെ കടന്നുപോയി ഈ സുവിശേഷം മറ്റുള്ളവരോട് അറിയിച്ചു. എന്ന് പകരം ഒരു ചെറിയ സൗഖ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി കിട്ടിയതെങ്കിൽ, ഒരാശ്വാസം എങ്ങനെയെങ്കിലും ഈ വചനത്തിൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അടുത്ത ഒരാളോട് പറയുവാൻ നിങ്ങൾ സന്നദ്ധരാതെയും മക്കളെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തോട് വലിയൊരു കടപ്പാട് നമുക്കുണ്ടാകണം. ഒരാളോടെങ്കിലും സുവിശേഷം പറയുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ നമ്മുടെ ഭാരമേറിയ വിഷയത്തിൽ ദൈവം ഇറങ്ങി വരും. പലപ്പോഴും നാം ഒരു സൗഖ്യം പ്രാപിച്ചിട്ട്, നാം ഒരു വിടുതൽ പ്രാപിച്ചിട്ട്, നാം തന്നെ അവൻ ഒതുങ്ങിക്കൂടുന്ന അനുഭവങ്ങൾ, സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉള്ളത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ ഉള്ളത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒന്ന് പകർന്നു കൊടുത്താൽ ദൈവനാമം നമ്മളിൽ കൂടെ ഒന്ന് മഹത്വപ്പെടാനായിട്ട് ഇടയാത്തിരും. ആമേൻ. കർത്താവ് നമ്മളെപ്പറ്റി ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മുഴുവൻ മഹത്വം നമ്മളിൽ കൂടെ ഒന്ന് വെളിപ്പെട്ട് വരണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആമേൻ പൗലോസ് ആമേൻ റോമയിലുള്ള തന്റെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുകയാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമുണ്ട്. ഇല്ലാത്തതിനുള്ളതുപോലെ ആമേൻ വിളിച്ച് വേർതിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ദൈവമക്കളെ, നിങ്ങൾ എങ്ങനെ ഇന്ന് പകൽ ഈ വചനത്തോട് പ്രതികരിച്ചു? ഹല്ലേലൂയ. അമീൻ. നിങ്ങളുടെ പ്രതികരണം അമീൻ എങ്ങനെയാണോ, അതേ അളവിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നേ. ഹല്ലേലൂയ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലൊക്കെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അമീൻ. കാരണം അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. പൗലോസിന് അമീൻ വിളിച്ചു പറയുവാൻ പറ്റും, എന്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഇന്ന് പകൽ പുതിയ നിയമസഭയിലായിരിക്കുന്ന ഒരു വിശുദ്ധനും അമീൻ പറയും, ഓരോ വിശുദ്ധന്മാർക്കും പറയുവാൻ പറ്റും, എന്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. അവൻ എന്റെ ഉപനിധി, അവൻ എന്റെ ജീവിതത്തിലെല്ലാം. അമീൻ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ താൽക്കാലികമായ മായയിൽ, താൽക്കാലിക മോഹ വലയത്തിൽ അമീൻ ഓടുവാനല്ല കർത്താവ് നമ്മളെ കണ്ടത്, കേട്ടോ. സ്തോത്രം. കർത്താവിന്റെ ഹിതം ചെയ്ത് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് ഹല്ലേലൂയ അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ. അമീൻ. ഹല്ലേലൂയ. ഈ ഭാഗ്യവാന്റെ പദവിയിൽ, ഈ ഭാഗ്യവാന്റെ ലിസ്റ്റിൽ നാം കാണണമെങ്കിൽ അവന്റെ കൽപ്പനകൾ പാലിച്ചാൽ, അവൻ്റെ വചനത്തിൽ ഹല്ലേലൂയ വേരൂന്നിയാൽ അമീൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കും. ദൈവമക്കളെ, ഇതുവരെ ഈ ജീവന്റെ രക്ഷ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, യേശുവിനെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, അവൻ അത്ഭുതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ, വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങൾ ചെയ്യും. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അമീൻ സകല മണ്ഡലങ്ങളിലും അമീൻ മുമ്പോട്ട് എങ്ങനെയായി തീരുവോ, നിങ്ങൾ ഭാരപ്പെടുന്ന അവസ്ഥകളിലൊക്കെ നിന്റെ തലയെ ഉയർത്തുവാൻ കഴിയും. യേശു നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നീ ഇനി തല കുനിച്ച് നടക്കുവാനുള്ള വ്യക്തിയല്ല, നിന്റെ തല നേരെയാകട്ടെ. ഹല്ലേലൂയ. ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ദൈവത്തിന്റെ പൈതലെ അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. എല്ലാവരായാലും നീ തള്ളപ്പെട്ട പാത്രമാണെങ്കിൽ, എല്ലാവരായാലും നീ കൈവിടപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവൻ നിന്നെ ചേർത്തുകൊള്ളും, കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അമീൻ. 100 ആടുള്ള ഒരു വ്യക്തിയെ പറ്റി നമുക്കറിയാം. അമീൻ. ഒരു ആട് നഷ്ടപ്പെട്ടു പോയപ്പോൾ 99 വഴിത്തലേക്ക് ലിട്ടേച്ച് ഒന്നിന്റെ പുറകെ പോയ കർത്താവ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ട പാത്രമാണെങ്കിൽ നിങ്ങളെ തിരഞ്ഞ് അമീൻ ചേർത്തുകൊള്ളുവാൻ ഈ കർത്താവ് മടങ്ങി വരുന്നു. സ്തോത്രം ചെയ്യുന്നു. അവനെ വിശ്വസിക്കാമെങ്കിൽ അമീൻ നല്ല നിത്യത നമ്മുടെ ജീവിതത്തിൽ അവൻ ഒരുക്കി തരും. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. അറക്കട്ടെ. വചനം കേട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവ്, നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശുവിൽ അധികം വിശ്വസിക്കുവാൻ, ദൈവത്തിന്റെ കൃപകൾ, ദൈവത്തിന്റെ കരുതലുകൾ പ്രാപിക്കുവാൻ ഓരോരുത്തർക്കും ഇടയാക്കണം. എല്ലാ കുടുംബങ്ങളും, എല്ലാ വ്യക്തികളെ ഏൽപ്പിക്കുന്നു. ഭാരത്തോടായിരിക്കുന്നവരുണ്ട് കർത്താവെ. ജീവിതത്തിൽ ശോധനയിൽ കൂടെ, ദുഃഖത്തിൽ കൂടെ ഒക്കെ കടന്നു വന്നതിന് എന്റെ കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നീ വിടുവിക്കണമേ. കഷ്ടത്തിൽ കൂടെ കടന്നുപോയാലും നീ ഉദ്ധരിക്കുന്ന ദൈവം നിങ്ങൾ അറിയുന്നു. ഈ കുടുംബത്തിൽ ഒന്നിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ. അവനെ ഒറ്റപ്പെടുന്ന വ്യക്തികൾ, അവൻ രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് പകലെ ഈ വചനം എല്ലാവർക്കും തണലായി തീരട്ടെ, എല്ലാവർക്കും തണുപ്പായി തീരട്ടെ. വരുന്ന ദിവസങ്ങളിൽ കഷ്ടങ്ങൾ നിറഞ്ഞ, ഈ പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകയാത്രയിൽ ഈ വചനങ്ങളിൽ തണുപ്പായി തീരട്ടെ. എല്ലാവരും ഒന്നിച്ച് അനുഗ്രഹിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനം മുഖത്തുണ്ട്, അവിടുന്ന് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കും. മറകട്ടെ. അടുത്ത ആഴ്ച കാണുകയുള്ള കർത്താവിന്റെ സാന്നിധ്യത്തിന് മറക്കും. കർത്താവ് മറക്കി മറകട്ടെ. ആമേൻ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കും. മറകട്ടെ. ഈ വചനം നിങ്ങളെ വളരെ അനുഗ്രഹമായി ദൈവാത്മാവിനെ തൊട്ട്, വചനത്തിലൂടെ തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ നിങ്ങൾ
എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ഈ നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുക. ജിമെയിലിലൂടെയും ഞങ്ങളെ അറിയിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുന്ന ഈ മക്കളെ ദൈവങ്ങളെന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മെയിൽ വിലാസം സയോൺ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട, നമ്പർ 9645102121 9387948179. ഞങ്ങളുടെ ജിമെയിൽ fire garden pta@gmail.com.